ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ആപ്ലിക്കേഷനായ ഇലക്ട്രിക് ബെല്ലിൻ്റെ വർക്കിങ്ങും അതിൻ്റെ സർക്യൂട്ടിനെയും കുറിച്ചാണ്. ഇലക്ട്രിക് ബെല്ലിൻ്റെ ജനറൽ സർക്യൂട്ട് ഡയഗ്രമാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്വിച്ചാണ്. ആ സർക്യൂട്ട് നമുക്ക് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ബെല്ല് ഓൺ ഓഫ് ചെയ്യാനും നമുക്കൊരു സ്വിച്ച് ആവശ്യമാണ്. ഒരു പവർ സോഴ്സ് വേണം, അല്ലെങ്കിൽ ഒരു കറണ്ടിൻ്റെ സപ്ലൈ വേണം, എന്നാലേ ഇലക്ട്രിക് ബെല്ല് വർക്കാകത്തുള്ളൂ. ഇവിടെ നമ്മൾ കറണ്ടിൻ്റെ സപ്ലൈ കൊടുക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ബാറ്ററിയാണ്. ഓക്കെ, ഇലക്ട്രിക് ബെല്ലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് അടുത്തത്, അതായത് ഇലക്ട്രോ മാഗ്നറ്റ്. ഒരു സോഫ്റ്റ് അയൺ കോറിൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വയർ ചുറ്റി ചുറ്റിയാണ് നമ്മൾ ആ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ബെല്ലിൻ്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാട്ടുകളാണ് അടുത്തത്. ഒന്നാമതായി ഹാമർ, അടുത്ത പാട്ട് ഗോങ് ആണ്. ഹാമർ വന്ന് ഗോങ്ങിൽ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. അത് ഇലക്ട്രിക് ബെല്ലിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമേ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ സർക്യൂട്ട് എന്തായി, ക്ലോസ് ആയി. ക്ലോസ് ആയ സർക്യൂട്ടിൽ ഓൾറെഡി നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുള്ളതിനാൽ കറണ്ട് പാസ്സാകും. ആ വയറിലൂടെ കറണ്ട് പാസ്സാകുമ്പം ആ വയറ് സോഫ്റ്റ് ആൻഡ് കോറിൽ നമ്മൾ എന്ത് ചെയ്യും, ചുറ്റിയേക്കാണ്, ഊണ്ട് ചെയ്തേക്കാണ്. അതുകൊണ്ട് ആ സോഫ്റ്റ് ആൻഡ് കോർ അന്നേരം ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് മാത്രം മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. അന്നേരം ഈ കറണ്ട് പാസ്സാകുന്ന സമയത്ത് ആ സോഫ്റ്റ് ആൻഡ് കോർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നു. സോ ആ മാഗ്നറ്റ് ഹാമറിനെ അട്രാക്റ്റ് ചെയ്യും. ആ അട്രാക്റ്റ് ചെയ്ത ഹാമർ മാഗ്നറ്റിലേക്ക് വരുന്ന വഴി ഗോങ്ങിൽ ടച്ചാകും. ഗോങ്ങിൽ ടച്ചാകുമ്പോൾ അത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. സാധാരണ നമ്മൾ ഇലക്ട്രിക് ബെല്ലിൽ രണ്ട് ഗോങ് യൂസ് ചെയ്യും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്നാൽ, ആദ്യമേ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പം സോഫ്റ്റ് ആൻഡ് കോർ ഇലക്ട്രോ മാഗ്നറ്റായി ഹാമറിനെ അട്രാക്റ്റ് ചെയ്ത് ഫസ്റ്റ് ഗോങ്ങിൽ വന്ന് ടച്ചായി ഒരു സൗണ്ട് കേൾക്കും. സ്വിച്ച് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ, അത് സ്വിച്ച് ഓഫ് ആകുമ്പോൾ അത് സോഫ്റ്റ് ആൻഡ് കോർ മാഗ്നറ്റ് അല്ലാതാകുന്നു. അന്നേരം ആ ഹാമർ തിരിച്ചു പോകും. ആ തിരിച്ചു പോകുന്ന ഹാമർ രണ്ടാമത്തെ ഗോങ്ങിൽ വന്ന് ടച്ച് ചെയ്ത് വീണ്ടും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ടിങ് ടോങ് എന്ന സൗണ്ട് ഇലക്ട്രിക് ബെല്ലിൽ നോർമലായിട്ട് കേൾക്കുന്നത്.